അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ അവഗണനയിലാണ് വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപ്. കേരളത്തിലെ കായലുകൾ ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചതോടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന പാതിരാമണലിലേക്ക് വിദേശികൾ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് മടുപ്പിക്കുകയാണ്. വേമ്പനാട്ടുകായലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 19.6 ഹെക്ടർ വിസ്തീർണമുള്ള പച്ചത്തുരുത്താണ് പാതിരാമണൽ എന്ന ചെറുദ്വീപ്. ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണിത്. പ്രകൃതി സൗന്ദര്യവും അപൂർവ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമെന്ന നിലയിലും പാതിരാമണൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. നൂറുകണക്കിന് ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമായ പാതിരാമണലിലേക്ക് വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. അല്ലെങ്കിൽ ആക്സസ് വളരെ കുറവായിരിക്കും. ഇവിടെ ആക്സസിന് പ്രശ്നമില്ല, ആൾക്കാർക്ക് വരാം, ബോട്ടുകളിൽ ആൾക്കാർക്ക് വരാം. പിന്നെ കൂടാതെ എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാർക്ക് വേണ്ട. ബേസിക് ആയി ടോയ്ലറ്റ്സോ കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻവയോൺമെന്റിനെ നശിപ്പിക്കാത്ത പോലെ ഒരു സംഗതി ചെയ്യാവുന്നതാണ്. നല്ല ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇവിടേക്ക് വരാനായിട്ട്. പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ഇവിടെ താമസിച്ചിരുന്ന 13 കുടുംബങ്ങളെ 20 വർഷം മുമ്പ് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇതൊഴിച്ചാൽ മറ്റൊരു വികസനവും ഇവിടെ നടത്തിയിട്ടില്ല. കുമരകം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റിസോർട്ട് മാഫിയകളാണ് പാതിരാമണലിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കുമരകം പോലുള്ള സ്ഥലങ്ങളിലെ റിസോർട്ട് മാഫിയകളാണ് പാതിരാമണലിന്റെ വികസനത്തിന് എപ്പോഴും എല്ലാ തരത്തിലും ബ്ലോക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു എല്ലാ ഇവിടെ ആരോട് ചോദിച്ചാലും അവരത് തന്നെ പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പഞ്ചായത്തും അതിനെ വേണ്ട രീതിയിൽ എഫർട്ട് എടുക്കുന്നില്ല. അത് ഇതേപോലുള്ള വികസന സാധ്യതയുള്ള ഒരു പ്രദേശം ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇല്ല. ഇത് നല്ല രീതിയിലൊക്കെ ഒന്ന് ഈ എന്തെങ്കിലും പാർക്ക്, പെഡൽ ബോട്ട് സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം വരുന്നുണ്ട്. ഇനിയും അതിൽ കൂടുതൽ ആൾക്കാർ വരും. ദ്വീപിലേക്ക് വന്നിറങ്ങാൻ ഒരു നല്ല ബോട്ട് ചെട്ടി പോലും ഇവിടെയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ബോട്ട് ചെട്ടി കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലാണ്. ദ്വീപിലെത്തുന്നവർക്ക് അല്പനേരം വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളോ കുടിവെള്ളമോ ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ പാതിരാമണൽ ദ്വീപിന്റെ സൗന്ദര്യം മുഴുവനായും ആസ്വദിക്കാതെ മടങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ. സർക്കാർ സ്ഥലമേറ്റെടുത്തിട്ട് കാൽനൂറ്റാണ്ടിലേറെയായെങ്കിലും യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകിയാൽ മാത്രമേ പാതിരാമണലിന്റെ വികസനം സാധ്യമാകൂ. പാതിരാമണലിൽ നിന്നും ക്യാമറമാൻ ബിനു അലോഷ്യസിനൊപ്പം നിഷാദ് ദിലീപ്, റിപ്പോർട്ടർ.